السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون ഇത് സൂറ ഹശ്റിലെ വചനങ്ങളാകുന്നു. അതിന്റെ പരിഭാഷ ഇപ്രകാരമാകുന്നു: സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഓരോ വ്യക്തിയും താൻ നാളേക്ക് വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് ചെയ്തു വെച്ചിട്ടുള്ളതെന്ന് നോക്കിക്കൊള്ളട്ടെ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അള്ളാഹു സൂക്ഷ്മജ്ഞാനമുള്ളവനാകുന്നു. അള്ളാഹുവിനെ മറന്നുകളഞ്ഞ ഒരു വിഭാഗത്തെപ്പോലെ നിങ്ങളാകരുത്. തന്മൂലം അള്ളാഹു അവർക്ക് അവരെ പറ്റി തന്നെ ഓർമ്മയില്ലാതാക്കി. അക്കൂട്ടർ തന്നെയാകുന്നു ദുർമാർഗികൾ. തിന്മകളെയും പാപങ്ങളെയും നിസാരമായി കണ്ടുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ അതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് സർവ തിന്മകളുടെയും പാപങ്ങളുടെയും വേര് എന്നാണ് പൊതുവെ കാണപ്പെടുന്നത്. എന്നാൽ ഇതേ അശ്രദ്ധ പിന്നീട് മനുഷ്യനെ വലിയ തിന്മകളിൽ അകപ്പെടുത്തുന്നു. പിന്നീട് മനുഷ്യൻ പതുക്കെ പതുക്കെ നന്മയെ വിസ്മരിക്കുന്നു. ഒരു വിശ്വാസി കരസ്ഥമാക്കേണ്ട നിലവാരത്തെ മറന്നുപോകുന്നു. ദൈവഭയം കുറഞ്ഞു വരുന്നു, സൂക്ഷ്മതയിൽ നിന്നകന്നു പോകുന്നു. മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് ദൃഢവിശ്വാസം നഷ്ടപ്പെടുന്നു. അങ്ങനെ വിശ്വാസിയാണെന്ന് വാദിക്കുന്ന ഒരാൾ കർമ്മപരമായി വിശ്വാസത്തിന്റെ നിബന്ധനകളിൽ നിന്ന് ദൂരപ്പെട്ടു പോകുന്നു. അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ പിന്നീട് വിശ്വാസിയായി ഗണിക്കപ്പെടുന്നതുമല്ല. ഈ വചനങ്ങളിൽ അള്ളാഹു ഇക്കാര്യങ്ങളിലേക്കാണ് വിശ്വാസികളുടെ ശ്രദ്ധ ആകർഷിക്കുന്നത്.
അല്ലാഹു വിശ്വാസികളോട് ശക്തിയുക്തമായി പറയുന്നു, കേവലം ഇന്നത്തെയോ അല്ലെങ്കിൽ ഇഹലോകത്തിലെയോ കളിതമാശകളിൽ താൽപര്യം കാണിക്കുകയും ആശ്വാസത്തിലും ആഡംബരത്തിലും അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെയും കുടുംബക്കാരുടെയും മിത്രങ്ങളുടെയും ബന്ധങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കരുത്. മറിച്ച് നിങ്ങളുടെ നാളെയെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അല്ലാഹുവിലുള്ള നിങ്ങളുടെ വിശ്വാസത്തിന്റെ നിലവാരത്തിലും അവനോടുള്ള ഭയഭക്തി കരസ്ഥമാക്കലിലും ആയിരിക്കണം നിങ്ങൾ മുൻഗണന നൽകേണ്ടത്. നിങ്ങളുടെ മരണാനന്തര ജീവിതത്തിലും കണക്കെടുപ്പിലും ഉള്ള വിശ്വാസമായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധാകേന്ദ്രം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് യഥാർത്ഥ ധാർമ്മിക ഉയർച്ച ഉണ്ടാകുകയുള്ളൂ. അത് കേവലം പൊള്ളയായ ധാർമ്മിക ഗുണങ്ങളായിരിക്കില്ല, മറിച്ച് ദൈവതൃപ്തി കരസ്ഥമാക്കുന്നതിനുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ളതായിരിക്കും. നിങ്ങളുടെ ആത്മീയ പുരോഗതിയും ഞാൻ വിശ്വാസിയാണെന്നുള്ള വാദവും യഥാർത്ഥമാകുന്നത് നാളെയിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുമ്പോഴാണ്. നിങ്ങളുടെ സുദൃഢമായ നിസ്വാർത്ഥതയും സത്യത്തിലധിഷ്ഠിതമായ ദൈവിക വിശ്വാസവും അല്ലാഹുവിന്റെ ദൃഷ്ടിയിൽ യഥാർത്ഥമാകുന്നത് സ്വന്തം നാളെയെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ സംതൃപ്തിക്കായി പരിശ്രമിക്കുമ്പോഴാണ്. അവന്റെ കൽപ്പനകളെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോഴാണ്. ഹദ്രത്ത് മസീഹ് മഊദ് അലൈഹിസ്സലാത്തു വസ്സലാം തൽസംബന്ധമായി പറയുന്നു, അതായത് ഞാൻ നേരത്തെ പാരായണം ചെയ്ത വചനത്തെ സംബന്ധിച്ച്, സത്യവിശ്വാസികളെ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുക. താൻ പരലോകത്തേക്ക് എന്ത് കർമ്മമാണ് കരുതിയിട്ടുള്ളതെന്ന് നിങ്ങളിൽ ഓരോരുത്തരും നോക്കിക്കൊണ്ടിരിക്കുക. എല്ലാം അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയുമായ അല്ലാഹുവിനെ ഭയപ്പെടുക. അവൻ നിങ്ങളുടെ കർമ്മങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, അതായത് അവൻ സർവജ്ഞാനിയും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. അതിനാൽ അവൻ നിങ്ങളുടെ പൊള്ളയായ കർമ്മങ്ങൾ ഒരിക്കലും സ്വീകരിക്കുന്നതല്ല. അല്ലാഹുവിന്റെ ഈ കൽപ്പനയെ നാം ഓരോരുത്തരും ഗഹനത്തോടും പരിശ്രമത്തോടും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നാം നമ്മുടെ കർമ്മങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. നമ്മുടെ നാളെയെ സുരഭിലമാക്കുന്ന കർമ്മങ്ങളിലേക്ക് നാം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ഹൃദയത്തിന്റെ പാതാളങ്ങളെക്കുറിച്ച് പോലും അറിവുള്ള അല്ലാഹുവിനെ വെറും പൊള്ളയായ കാര്യങ്ങൾ കൊണ്ട് വഞ്ചിക്കുവാൻ സാധിക്കുന്നതല്ല. അവന് നമ്മെക്കുറിച്ച് പൂർണ്ണ അറിവുണ്ട്. മറിച്ച് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ അവൻ നല്ലതിനെയും മോശമായതിനെയും തിരിച്ചറിയുന്നവനാണ്. മോശമായ കർമ്മങ്ങളെ അവൻ സ്വീകരിക്കുന്നതല്ല. അതിനാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് ചിന്താർഹമായ കാര്യമാണ്. തന്റെ കർമ്മങ്ങളുടെ കണക്കെടുപ്പ് നടത്തപ്പെടുന്ന നാളെയെക്കുറിച്ച് ചിന്തിക്കുക. അവിശ്വാസികളെ പോലെ ഇഹലോകം മാത്രമാണ് എല്ലാം എന്ന് ഗണിക്കരുത്. മറിച്ച് യഥാർത്ഥ വിജയത്തെ കരസ്ഥമാക്കുന്നതിനായി ഭയഭക്തിയുടെ മാർഗത്തിൽ ചലിക്കുക. ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു തആല അൻഹു ഇഹലോകത്തെയും പരലോകത്തെയും വിജയത്തിനായി ഒരു മാർഗം പറഞ്ഞു തന്നിരിക്കുന്നു. അതായത് മനുഷ്യൻ നാളെയെക്കുറിച്ച് ഇന്ന് തന്നെ ചിന്തിക്കുക. തന്മൂലം
ഇഹലോകവും ശരിയാകുന്നതാണ്, പരലോകവും ശരിയാകുന്നതാണ്. വീണ്ടും അദ്ദേഹം പറയുന്നു, വൽ തന്ദ്രു നഫ്സും മാ ഖദ്ദമത്ത് ലിഗദ് എന്ന ഖുർആനിക വചനത്തെ പ്രാവർത്തികമാക്കുന്നതിലൂടെ മനുഷ്യൻ ഇഹലോകത്ത് വിജയം കരസ്ഥമാക്കുക മാത്രമല്ല, മറിച്ച് പരലോകത്തും അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ രക്ഷ കരസ്ഥമാക്കുന്നു. ഇന്നു മുതൽ തന്നെ സ്ഥിരവാസഗേഹത്തിനായി തയ്യാറെടുപ്പ് നടത്താത്തവരെ നമുക്കൊരിക്കലും പരലോകത്തിനായി ജീവിത വിഭവങ്ങൾ ഒരുക്കാൻ സാധിക്കില്ല. ഇത് സംബന്ധമായി ഞാനൊരു കാര്യവും കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ വചനം നിക്കാഹ് ഖുത്ബ വേളകളിലും നാം പാരായണം ചെയ്യാറുണ്ട്. നിക്കാഹ് ഖുത്ബ വേളയിൽ പാരായണം ചെയ്യപ്പെടുന്ന വചനങ്ങളിൽ അവസാനത്തെ വചനമാണിത്. നിക്കാഹ് വേളയിൽ പാരായണം ചെയ്യപ്പെടുന്ന വചനങ്ങളിൽ അല്ലാഹു വിവിധ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് പറയുന്നു, സ്വന്തം രക്തബന്ധങ്ങളെയും ശ്രദ്ധിക്കുക, ഈ ബന്ധത്തോടുകൂടി ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്തങ്ങളെയും ശ്രദ്ധിക്കുക, സത്യസന്ധത കൈവരിക്കുക, തന്മൂലം നന്മകൾ ചെയ്യുന്നതിനും ബന്ധങ്ങളുടെ കടമയെ പൂർത്തിയാക്കുന്നതിനുമുള്ള തൗഫീക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അല്ലാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനകളെ പാലിക്കുക, അതിലാണ് നിങ്ങളുടെ ജീവിത വിജയം കുടികൊള്ളുന്നത്. പിന്നീട് കൂടുതൽ ശ്രദ്ധയൂന്നിക്കൊണ്ട് പറയുന്നു, നാളെയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനകളിലും ശ്രദ്ധ ഉണ്ടാകുന്നതാണ്. അല്ലാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും നിരവധി കൽപ്പനകളുണ്ട്. അവ കുടുംബ ജീവിതത്തെ ഭാസുരമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ അതിന്റെ ഗുണം മനുഷ്യന് തന്നെയാണ് ലഭിക്കുക. ഹദ്രത്ത് ഖലീഫ അവ്വൽ പറഞ്ഞതുപോലെ, ഇഹലോകവും ശരിയാകുന്നതാണ്, പരലോകവും ശരിയാവുന്നതാണ്. ഈ ലോകത്തെ കുടുംബജീവിതവും സ്വർഗസമാനമാകുന്നതാണ്. കൂടാതെ അല്ലാഹുവിന്റെ കൽപ്പനകളെ പ്രാവർത്തികമാക്കുന്നതിലൂടെ പരലോകത്തെ അനുഗ്രഹങ്ങളും ലഭിക്കുന്നതാണ്. പിന്നീട് സ്വന്തം വ്യക്തിത്വം മാത്രമല്ല, മറിച്ച് അതുമൂലം സന്താനങ്ങളും നന്മയിൽ ചലിക്കുന്നവരായി തീരുന്നതാണ്. അങ്ങനെ സ്വയം തന്റെ ഭാവി മാത്രമല്ല മെച്ചപ്പെടുന്നത്, മറിച്ച് അടുത്ത തലമുറയുടെ ഭാവിയുടെ ജാമ്യക്കാരനാകാനും ഒരു യഥാർത്ഥ വിശ്വാസി ശ്രമിക്കുന്നു. ജാമ്യക്കാരനായി തന്നെ മാറുകയാണ് ചെയ്യുക. അങ്ങനെ പൊതുവിൽ അടുത്ത തലമുറയും നന്മയിൽ ചരിക്കുന്നവരായി മാറുന്നു. നിസാര കാര്യങ്ങളിൽ സ്വന്തം കുടുംബത്തെ നശിപ്പിക്കുന്നവർ, അല്ലാഹുവിന്റെ കൽപ്പനകളിൽ ശ്രദ്ധിക്കുകയും അത് പ്രാവർത്തികമാക്കുന്നവരുമായി മാറിയാൽ സ്വന്തം ഭവനത്തിന്റെ സമാധാനത്തിന് ജാമ്യക്കാരനാവുക മാത്രമല്ല, സ്വന്തം മക്കൾക്ക് ശരിയായ ശിക്ഷണം നൽകുന്നവരും അവരെ ദൈവഭക്തിയിലേക്ക് നയിക്കുന്നവരുമായി മാറുന്നതാണ്. അവരുടെ ജീവിതം ഭാസുരമാക്കുന്നവരുമായി മാറുന്നു. കൂടാതെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഈ ലോകത്തും പരലോകത്തും കരസ്ഥമാക്കുന്നവരും ആയിത്തീരുന്നതാണ്. അതിനാൽ കേവലം നിസാരമായ ഭൗതിക കാര്യങ്ങളിൽ സ്വന്തം ഭവനങ്ങളെ നശിപ്പിക്കുന്നവർ ചിന്തിക്കേണ്ടതാണ്.
അടുത്ത തലമുറ കേവലം നിങ്ങളുടെ സന്താനങ്ങൾ മാത്രമല്ല, മറിച്ച് ജമാഅത്തിന്റെയും സമുദായത്തിന്റെയും മൂലധനമാകുന്നു. അവരെ ശരിയായ മാർഗം കാണിച്ചു കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാകുന്നു. മാതാപിതാക്കൾ സ്വയം തങ്ങളെ അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനകൾ അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോവാൻ ശ്രമിക്കുന്നവരാകുമ്പോൾ മാത്രമേ ഇത് സാധ്യമാകൂ. അള്ളാഹു എല്ലാവർക്കും അതിനുള്ള തൗഫീക് നൽകുമാറാകട്ടെ. തങ്ങളുടെയും സന്താനങ്ങളുടെയും ഇഹലോകവും പരലോകവും നന്നാക്കുന്നതിനു വേണ്ടി ഒരു വിശ്വാസി ചെയ്യേണ്ട പരിശ്രമങ്ങളെക്കുറിച്ച് അള്ളാഹു ശ്രദ്ധ ചെലുത്തിയ നിർദ്ദേശങ്ങളുടെ ഒരു വശം മാത്രമാണിത്. ദൈവഭയം കൈക്കൊള്ളാത്ത, പരലോകത്തെ പരിഗണിക്കാത്ത ധാരാളം സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നു. ഇഹലോകത്തെ മാധ്യമങ്ങളെയും ആവശ്യങ്ങളെയും മാത്രം എല്ലാമായി ഗണിക്കുന്നു. അജ്ഞതയാൽ ഭൗതിക വസ്തുക്കളെ അള്ളാഹുവിന്റെ സഹായഹസ്തങ്ങളെക്കാൾ മുൻഗണന നൽകുന്നു. പിന്നീട് സ്വന്തം ബലഹീനത നിമിത്തം, അയോഗ്യത നിമിത്തം, അലസത നിമിത്തം ഈ ലോകത്തെ ഭാവിയെയും നശിപ്പിക്കുന്നു, പരലോകത്തെ ഭാവിയെയും അവഗണിക്കുന്നു. ഇതിന്റെ പരിണതഫലം എത്ര ഭയാനകരമായിരിക്കും എന്ന് ചിന്തിക്കുന്നില്ല. ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ ഒരിക്കൽ സംക്ഷിപ്ത വാക്കുകളിൽ ഇതിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് പറയുന്നു, എന്തു ചെയ്യുമ്പോഴും അതിന്റെ പരിണത ഫലത്തെക്കുറിച്ച് ഒരു വിശ്വാസി ആദ്യം തന്നെ ചിന്തിക്കേണ്ടതാണ്. പറയുന്നു, കോപത്താൽ മനുഷ്യൻ കൊല്ലാൻ തുനിയുന്നു, അസഭ്യം പറയുന്നു, എന്നാൽ ഇതിന്റെ പരിണത ഫലം എന്തായിരിക്കുമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഇതിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അവന് ദൈവഭക്തിയുടെ മാർഗത്തിൽ മുന്നേറുന്നതിനുള്ള തൗഫീക് ലഭിക്കുന്നു. നാം നോക്കുകയാണെങ്കിൽ സർവതിന്മകളും പാപങ്ങളും ഉണ്ടാകുന്നത് അത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ദുശക്തി കൊടുകൊള്ളുന്നു, ഷെയ്ത്താൻ നുഴഞ്ഞുകയറിയിരിക്കുന്നു എന്നതിലാണെന്ന് കാണാം. അനന്തരഫലത്തെക്കുറിച്ച് അശ്രദ്ധരായി പ്രവർത്തിക്കുന്നു. കൊല്ലും കൊലയും നടത്തുന്നവരും പാപം ചെയ്യുന്നവരും സ്വയം അംഗീകരിച്ചുകൊണ്ട് തങ്ങളെ ഇതിന്റെ ദുഷ്പരിണാമത്തിനായി സമർപ്പിക്കുന്നവർ വളരെ തുച്ഛമായിരിക്കും. അങ്ങനെയുള്ളവരുടെ ഭ്രാന്തിന്റെ അവസ്ഥ അധികവും സുസ്ഥിരമായിരിക്കും. സാമാന്യ ബുദ്ധിയുള്ള മറ്റുള്ളവരെല്ലാം തന്നെ ഈ ഭ്രാന്തിന്റെ അവസ്ഥയിൽ നിന്ന് പുറത്തു വരുമ്പോൾ സ്വയം തങ്ങളെ രക്ഷിക്കുന്നതിനായി ശ്രമിക്കുന്നു. അപരാധം ശീലമാക്കിയുടെ അവസ്ഥ വ്യത്യസ്തമാണ്. ഇവിടെ അങ്ങനെയുള്ള ശീലക്കാരെയും മുഴുഭ്രാന്തരെയും കുറിച്ചല്ല അല്ലാഹു പറയുന്നത്, മറിച്ച് വിശ്വാസിയാണെന്ന് വാദിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. പറയുന്നു, നാളെയിലേക്ക് ശ്രദ്ധിക്കുന്നു എന്നതാണ് വിശ്വാസിയുടെ ലക്ഷണം. പരിണത ഫലത്തെക്കുറിച്ച് അല്ലെങ്കിൽ നാളെയെക്കുറിച്ച് പരിഗണിക്കുന്നതിനുള്ള ചിന്ത എങ്ങനെ സംജാതമാകും എന്നതിനെ സംബന്ധിച്ച് വിവരിച്ചുകൊണ്ട് ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു തഹു പറയുന്നു, വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചെല്ലാം അല്ലാഹു അറിയുന്നു എന്നതിൽ വിശ്വസിക്കുക. എല്ലാവിധത്തിലുള്ള നീചകൃത്യങ്ങളെയും ചതിയെയും വഞ്ചനയെയും അശ്രദ്ധയെയും അലസതയെയും വീക്ഷിക്കുന്ന സർവജ്ഞനും സൂക്ഷ്മനുമായ ഒരു അധിപൻ ഉണ്ടെന്ന്, അവൻ ശിക്ഷ നൽകുമെന്നും
മനുഷ്യൻ ഉറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ അവന് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. അദ്ദേഹം പറയുന്നു, അത്തരത്തിലുള്ള വിശ്വാസം സംജാതമാക്കിയെടുക്കുക. തങ്ങളുടെ കടമകളിലും ഉദ്യോഗങ്ങളിലും തൊഴിലുകളിലുമെല്ലാം അലസത കാണിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അങ്ങനെയുള്ളവരുടെ സമ്പാദ്യം അനുവദനീയമാകുകയില്ല. അതായത്, ഭൗതിക വിഷയങ്ങളിലും അശ്രദ്ധ കാണിക്കുന്നവരും കടമ നിർവഹിക്കാത്തവരും യഥാർത്ഥത്തിൽ തങ്ങളുടെ നാളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവർ സമ്പാദിച്ച ജീവിത വിഭവങ്ങളും ഹലാലാവുകയില്ല. കരസ്ഥമാക്കുന്ന എല്ലാ മാർഗവും അത് ചതിയിലൂടെ സമ്പാദിച്ച ജീവിത വിഭവമാകുന്നു. ചുരുക്കത്തിൽ, സ്വന്തം നാളെയെക്കുറിച്ച് ചിന്തിക്കുവാനായി ശ്രദ്ധ ചെലുത്തുന്ന ഈ വചനം വളരെ വിശാലമായതാണ്. ഒരു യഥാർത്ഥ വിശ്വാസിയെ ഓരോ കാൽവയ്പിലും നിസ്സാരമായ ബലഹീനതയിലും പാപങ്ങളിലും മുന്നേറുന്നതിൽ നിന്ന് പോലും തടയുന്നു. ഈയൊരു ദൃഢവിശ്വാസം നമ്മിൽ സംജാതമാക്കേണ്ടതുണ്ട്. അല്ലാഹു നമ്മുടെ ഓരോ കർമ്മങ്ങളെയും വീക്ഷിക്കുന്നുണ്ട് എന്ന ദൃഢവിശ്വാസത്തിൽ നാം നിലകൊള്ളേണ്ടതാണ്. പിന്നീട് നമ്മുടെ എല്ലാ ചതിയെയും വഞ്ചനകളെയും അതിനെ നിസ്സാരമായി ഗണിച്ചുകൊണ്ട് അല്പം ലാഭം നേടാൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ തന്നെയും, അല്ലെങ്കിൽ നമ്മുടെ ജോലികളിൽ അശ്രദ്ധ കാണിച്ചാൽ, അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തി കൂടുതൽ പ്രയോജനം കരസ്ഥമാക്കുന്നതിനായി മനഃപൂർവ്വം കരാർ അനുസരിച്ചുള്ള ജോലി പൂർത്തിയാക്കുന്നില്ല എങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലാഹുവിന് ഇഷ്ടമല്ല എന്നത് ഓർത്തുകൊള്ളുക. അല്ലാഹുവിന് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഖലീഫ അവൽ പറഞ്ഞതുപോലെ അതിന് പ്രതിഫലം ലഭിക്കുന്നതാണ്. ആ പ്രതിഫലം ശിക്ഷയുടെ രൂപത്തിലായിരിക്കും. ചുരുക്കത്തിൽ, സ്വന്തം നാളെയിലേക്ക് ശ്രദ്ധിക്കുക എന്ന് വിശ്വാസിയോട് പറഞ്ഞുകൊണ്ട് സ്വന്തം കുടുംബകാര്യങ്ങൾ മുതൽ സ്വന്തം സാമൂഹിക, വ്യാപാര, രാഷ്ട്രീയ, ആഗോള കാര്യങ്ങളിലെല്ലാം തന്നെ തഖ്വയിലൂടെ ചലിക്കുന്നതിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിരിക്കുകയാണ്. തഖ്വ കരസ്ഥമാക്കാത്തവർ അല്ലാഹുവിന്റെ പിടിയിൽ വരുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഭൗതിക കാര്യങ്ങളുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് മനുഷ്യൻ ഒരിക്കലും കരുതരുത്. തഖ്വയുടെ മാർഗം അവലംബിക്കുക എന്നതാണ് സത്യവിശ്വാസിക്കുള്ള കൽപ്പന. തഖ്വയിൽ എല്ലാ ദീനിയും ഭൗതികവുമായ കാര്യങ്ങളെ അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങളനുസരിച്ച് നിർവഹിക്കേണ്ടത് അനിവാര്യമാകുന്നു. ഭൗതിക നഷ്ടങ്ങളുടെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ടതാണെന്ന് ചില സന്ദർഭങ്ങളിൽ മനുഷ്യൻ കരുതുന്നു. ഏത് മാർഗം അവലംബിച്ചും സാമ്പത്തിക ലാഭം കരസ്ഥമാക്കണമെന്നും ചിന്തിക്കുന്നു. എന്നാൽ ചതിയിലൂടെ പ്രയോജനം കരസ്ഥമാക്കുന്ന എല്ലാ മാർഗവും ദീനിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും അകറ്റുന്നതാണെന്ന് ഓർക്കേണ്ടതാണ്. ഇത്തരം ഭൗതിക കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ ദീനീ പരീക്ഷണങ്ങളായി മാറുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദീനിൽ നിന്നും അല്ലാഹുവിൽ നിന്നും പതുക്കെ പതുക്കെ അകറ്റുന്നതായി മാറുന്നു. അതിനാൽ വിശ്വാസ പരീക്ഷണങ്ങൾ ഭൗതിക പരീക്ഷണങ്ങളെക്കാൾ വളരെ രൂക്ഷമായതാകുന്നു എന്ന് ഒരു വിശ്വാസി ഓർത്തിരിക്കേണ്ടതാണ്. അതിന്റെ ഫലമായി ദീനും ദുനിയാവും രണ്ടും തന്നെ നശിക്കുന്നു. എന്റെ ഓരോ പ്രവർത്തനത്തിലും അല്ലാഹുവിന്റെ ദൃഷ്ടിയുണ്ട് എന്ന ബോധത്തിൽ നാം ഓരോരുത്തരും നമ്മുടെ മനസ്സിനെ അവലോകനം ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. ഓരോ കർമ്മങ്ങളുടെയും പരിണത ഫലത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. ഈ അവബോധം ഉടലെടുക്കുകയാണെങ്കിൽ ഒരു വിശ്വാസി യഥാർത്ഥ വിശ്വാസിയായി തീരുന്നതാണ്, അല്ലെങ്കിൽ അതിലേക്ക്
മുന്നേറുന്നവനായിത്തീരുന്നു. ഈ നിലവാരത്തെ കാണുന്നതിനായി അള്ളാഹുവിന്റെയോ ഈ നിലവാരത്തെ കാണുന്നതിനായി ജമാഅത്തിന്റെയോ അല്ലെങ്കിൽ ശാഖാ സംഘടനയുടെയോ റിപ്പോർട്ട് നോക്കേണ്ട ആവശ്യമില്ല. തന്റെ നിലവാരം എന്താണെന്നുള്ളത് ഓരോരുത്തർക്കും സ്വയം അവലോകനം നടത്താവുന്നതാണ്. അതായത് എന്ത് ചെയ്യുമ്പോഴും അള്ളാഹു തന്റെ ഈ പ്രവർത്തനത്തെ കാണുന്നവനാണ്. ഞാൻ സദുദ്ദേശത്തോടുകൂടി ദൈവതൃപ്തി കരസ്ഥമാക്കുന്നതിനായിട്ടാണ് ചെയ്യുന്നത് എന്ന ചിന്ത ഉടലെടുക്കുന്നുണ്ടോ എന്ന് അവലോകനം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പതിന്മടങ്ങ് പ്രതിഫലം നൽകുന്നതാണ് എന്ന് അള്ളാഹുവിന്റെ വാഗ്ദാനമുണ്ട്. എന്നാൽ ദുരുദ്ദേശമാണെങ്കിൽ ഞാൻ അള്ളാഹുവിന്റെ പിടുത്തത്തിൽ അകപ്പെടുന്നതാണ് എന്നും മനസ്സിലാക്കേണ്ടതാണ്. നമ്മിൽ നിന്ന് ഓരോരുത്തരും ഈ ചിന്തയോടുകൂടി നമ്മുടെ കടമകളെ നിറവേറ്റിയാൽ, അതിനായി പരിശ്രമിച്ചാൽ, ജമാഅത്തിന്റെ തഖ്വയുടെ പൊതുനിലവാരവും ഉയരുന്നതാണ്. തഖ്വയുടെ ഈ നിലവാരം ഉയരുന്നതായി ജമാഅത്തി നിലയിലും സ്വയം ദൃശ്യമാകാൻ തുടങ്ങുന്നതാണ്. ശിക്ഷണ വിഭാഗത്തിനും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുന്നതല്ല. ഉമ്മുറ, ആമ, ഖദ തുടങ്ങിയ വിഭാഗത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതല്ല. മറ്റ് വിഭാഗങ്ങൾക്കും ആവർത്തിച്ച് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യവും വരുന്നതല്ല. അതിനാൽ എപ്പോഴും രാവും പകലും സ്വയം അവലോകനം ചെയ്തുകൊണ്ടിരിക്കുക. ശൈത്താന്റെ ആക്രമണങ്ങളിൽ നിന്ന് മനസ്സിനെ രക്ഷിക്കാൻ അങ്ങേയറ്റം പരിശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട്. ശൈത്താൻ കാരണമാണ് അതിലേക്ക് ശ്രദ്ധയുണ്ടാക്കാത്തത്. അള്ളാഹുവിനെ വിസ്മരിക്കുന്നതിൽ ശൈത്താന്റെ പങ്കാണുള്ളത്. നാളെയെക്കുറിച്ചുള്ള ചിന്തയില്ല എങ്കിൽ ശൈത്താനാണ് അതിനെ വിസ്മരിപ്പിക്കുന്നത്. അള്ളാഹു നിങ്ങളെ വീക്ഷിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങളെ വിസ്മരിപ്പിക്കുന്നത് ശൈത്താനാകുന്നു. നാം സ്വയം അവലോകനം നടത്തുകയാണെങ്കിൽ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അള്ളാഹു വീക്ഷിക്കുന്നു. ഇതിന്റെ അനന്തരഫലം എന്തായിരിക്കും എന്ന ചിന്ത ഇല്ലാത്തവരാണ് ഭൂരിഭാഗവും എന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാം സംഭവിക്കുന്നതിന് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഷെയ്ത്താൻ മനുഷ്യന്റെ രക്തത്തിലൂടെ ശരീരത്തിൽ സഞ്ചരിക്കുന്നു എന്നതാണ്. പല രോഗങ്ങളും മനുഷ്യന് നഷ്ടമുണ്ടാക്കുന്നത്, ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് രക്തത്തിലൂടെ സഞ്ചരിക്കുന്നു എന്നതുകൊണ്ടാണ്. അത് പതുക്കെ പതുക്കെ വ്യാപിച്ച് ശരീരത്തെ വളരെയധികം ബാധിക്കുന്നു. രോഗം ബാധിച്ചിരിക്കുന്നു എന്ന് ആരംഭത്തിൽ മനുഷ്യന് മനസ്സിലാകുന്നില്ല. വളരെയധികം സൂക്ഷിക്കുന്നവർ അല്പം അസ്വസ്ഥതയുണ്ടാകുമ്പോൾ ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നു. ആരംഭഘട്ടത്തിൽ രോഗം ബാധിച്ചിരിക്കുന്നു, രക്തത്തിൽ ചേർന്നിരിക്കുന്നു എന്ന് ചില ഡോക്ടർമാർക്കും തിരിച്ചറിയാൻ കഴിയുകയില്ല. ഈ രോഗങ്ങൾ ബാധിക്കുന്നതിനുള്ള കാരണം ഞാൻ പറഞ്ഞതുപോലെ അന്തരീക്ഷത്തിൽ രോഗാണുക്കൾ ഉള്ളതുകൊണ്ടാണ്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അത് പകരുന്നത്. ഇന്നും പല വ്യാധികളും വ്യാപിച്ചിരിക്കുന്നതായി നാം കാണുന്നു. തുടക്കത്തിൽ അത് മനസ്സിലാകുന്നില്ല, പിന്നീട് അത് മൂർച്ഛിക്കുമ്പോഴാണ് മനസ്സിലാവുക. എന്നാൽ ഏറ്റവും അപകടകരമായത് ഇക്കാലഘട്ടത്തിൽ ആത്മീയ രോഗങ്ങളാണ്. അന്തരീക്ഷത്തിൽ ആത്മീയ രോഗങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. എപ്പോഴാണ് ഷെയ്ത്താൻ രക്തത്തിലേക്ക് വ്യാപിക്കുന്നതെന്ന് മനുഷ്യന് അറിയാൻ കഴിയുകയില്ല. അങ്ങനെ ആത്മീയ രോഗം വ്യാപിക്കാൻ തുടങ്ങുന്നു. എന്നാൽ
ഷെയ്ത്താൻ മനുഷ്യന്റെ രക്തത്തിൽ സഞ്ചരിക്കുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന രോഗങ്ങൾ ശാരീരിക രോഗങ്ങളെക്കാൾ അപകടകാരിയാകുന്നു. കാരണം ശാരീരിക രോഗത്താൽ ശരീരത്തിൽ ലക്ഷണങ്ങൾ പ്രകടമാകാൻ തുടങ്ങുന്നു, ശരീരം നുറുങ്ങാൻ തുടങ്ങുന്നു, അലസത ഉടലെടുക്കുന്നു, പിന്നീട് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. താൻ രോഗിയാണെന്ന് മനുഷ്യന് തോന്നുകയും മരുന്നിനായി ഡോക്ടറുടെ അടുത്തേക്ക് പോവുകയും ചെയ്യുന്നു. എന്നാൽ ആത്മീയ രോഗം കൂടുതൽ അപകടകാരിയാകാൻ കാരണം മനുഷ്യൻ അള്ളാഹുവിൽ നിന്ന് അകന്നുകൊണ്ട് ഷെയ്ത്താന്റെ ആക്രമണത്തിന് വിധേയനാകുമ്പോഴും സ്വയം രോഗിയാണെന്ന് മനസ്സിലാകുകയില്ല, മറിച്ച് താൻ ആരോഗ്യവാനാണെന്ന് കരുതുന്നു. എന്നാൽ അവന്റെ മിത്രങ്ങൾക്കും അവനോട് അനുകമ്പയുള്ളവർക്കും അയാൾ രോഗിയാണെന്ന് മനസ്സിലാകുമ്പോൾ അയാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. രോഗം പാരമ്യതയിലെത്തുമ്പോഴും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പ്രിയജനങ്ങളെയും സുഹൃത്തുക്കളെയും വിശ്വസിക്കുകയില്ല. തന്റെ കൂട്ടുകാരൻ കളവാണ് പറയുന്നതെന്ന് കരുതുന്നു, സ്വയം തന്നെ നല്ലവനാണെന്ന് ധരിക്കുന്നു. ചുരുക്കത്തിൽ, ആത്മീയ രോഗം ശാരീരിക രോഗങ്ങളെക്കാൾ ഭയാനകമാകുന്നു. കാരണം പലപ്പോഴും അതിന്റെ ചികിത്സയ്ക്കായി മനുഷ്യൻ തയ്യാറാകുന്നില്ല. ചികിത്സിക്കുക എന്ന് മറ്റുള്ളവർ പറഞ്ഞാലും അതിലേക്ക് ശ്രദ്ധിക്കുകയില്ല. അതിനാൽ രോഗം ബാധിക്കുന്നതിന് മുമ്പേ ഒരു വിശ്വാസി ആത്മപരിശോധന നടത്തിക്കൊണ്ട് സുരക്ഷാ നടപടികൾ അവലംബിക്കേണ്ടതാണ്. ഇക്കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞതുപോലെ സമുദായത്തിന്റെ അന്തരീക്ഷത്തിൽ സ്ഥിരപ്രതിഷ്ഠയോടെ രോഗങ്ങൾ വ്യാപിച്ചിരിക്കുകയാണ്. അതിനാൽ സ്വയം തങ്ങളെ സംരക്ഷിക്കുന്നതിനായി സ്ഥിരതയാർന്ന കർമ്മങ്ങളും അനിവാര്യമാണ്. സ്ഥായിയായ ചികിത്സയും അനിവാര്യമാണ്. സ്ഥായിയായ നിലപാടുകളും അനിവാര്യമാണ്. ഇതാണ് ഒരു യഥാർത്ഥ വിശ്വാസിക്ക് അനിവാര്യമായ കാര്യം. അതിനായി എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. വിശ്വാസി ഒരിക്കലും അള്ളാഹുവിന്റെ ഭയത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നവനല്ല എന്നത് എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. ഒരിക്കലും അങ്ങനെയാകുകയും ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് റിവായത്തിൽ വരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ എഴുന്നേൽക്കുമ്പോൾ വളരെയധികം എളിമയോടുകൂടി ദുആ ചെയ്യുമായിരുന്നു. ഒരിക്കൽ ഹദ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അവസ്ഥ കണ്ട് ചോദിച്ചു, അല്ലാഹു താങ്കൾക്കെല്ലാം പുറത്തു തന്നിരിക്കുന്നു, അതിനാൽ താങ്കൾ ഇത്രയും അസ്വസ്ഥനാകുന്നത് എന്തിനാണ്? ഇത്ര ഭയപ്പെട്ടുകൊണ്ട് തനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് എന്തിനാണ്? ഇത്രയും ഭയപ്പെടുന്നത് എന്തിനാണ്? മാത്രമല്ല, മനുഷ്യന്റെ ശരീരത്തിൽ ഷെയ്ത്താൻ സഞ്ചരിക്കുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്റെ ഷെയ്ത്താൻ മുസ്ലിമായിരിക്കുന്നു എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. അതായത്, യാതൊരു വിധത്തിലുള്ള ആത്മീയ രോഗം ബാധിക്കുന്ന പ്രശ്നമേയില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, എന്റെ മോക്ഷവും അള്ളാഹുവിന്റെ അനുഗ്രഹത്താലാണ് ഉണ്ടാവുക, എനിക്കും എപ്പോഴും അവനിലേക്ക് ചായേണ്ടത് അനിവാര്യമാണ് എന്നാണ്. ഇങ്ങനെയെല്ലാം ആയിരുന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രത്തോളം ഭയം പ്രകടിപ്പിക്കുമ്പോൾ ഓരോ കാര്യത്തിലും എല്ലാ സമയത്തും നാളെയെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല, കർമ്മങ്ങൾക്ക് ശേഷം അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ തേടേണ്ട ആവശ്യമില്ല എന്ന് ആർക്കാണ് പറയാൻ കഴിയുക? അതിനാൽ എപ്പോഴും ജാഗരൂകരായിരിക്കേണ്ടതാണ്. എപ്പോഴും തഖ്വയിലൂടെ ചലിച്ചുകൊണ്ട്
തന്റെ കർമ്മങ്ങളെയും അവസ്ഥകളെയും പരിശോധിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്. എല്ലാ സമയവും അള്ളാഹുവിനോട് അവന്റെ കാരുണ്യത്തെ തേടേണ്ടതാണ്. എന്റെ വിശ്വാസത്തെ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് എന്ന് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. ഞാൻ പാരായണം ചെയ്ത അടുത്ത വചനം ഇതിലേക്ക് ശ്രദ്ധയൂന്നുന്നു. പറയുന്നു, അള്ളാഹുവിനെ വിസ്മരിച്ചു കളഞ്ഞവരെ പോലെയാകരുത്, കാരണം അത്തരക്കാരെ അള്ളാഹു പിന്നീട് സ്വയം മറന്നവരാക്കി മാറ്റുന്നു. ഞാൻ ഉദാഹരണമായി പറഞ്ഞതുപോലെ ആത്മീയ രോഗികൾ സ്വയം തങ്ങളെ രോഗിയായി മനസ്സിലാക്കുന്നില്ല. അവർ രോഗിയാണെന്ന് മനസ്സിലാക്കി അവരെ ചികിത്സിപ്പിക്കാൻ ശ്രമിക്കുന്ന സഹതാപികളെ രോഗികളും ഭ്രാന്തരുമായി കാണുന്നു. ആത്മീയ രോഗം അവരെ തങ്ങളുടെ ആത്മീയ അവസ്ഥയെ മനസ്സിലാക്കുന്നതിൽ നിന്നും തികച്ചും അശ്രദ്ധരാക്കുന്നു. തൽഫലമായി നാശമല്ലാതെ മറ്റൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. പൊതുവിൽ മനുഷ്യൻ അള്ളാഹുവിനെ മൂന്ന് മാർഗങ്ങളിലൂടെയാണ് വിളിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടതാണ്. അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും അകന്ന മൂന്ന് തരത്തിലുള്ള ആളുകളെയാണ് സാധാരണയായി ലോകത്ത് കാണപ്പെടുന്നത്. ഒന്ന്, ദൈവാസ്തിക്യത്തെ നിഷേധിക്കുന്നവർ. അവർ ദൈവം എന്നൊന്നില്ല എന്ന് ശക്തമായി വാദിക്കുന്നു. ഇന്ന് ലോകത്തുള്ള ഒരു വലിയ വിഭാഗം ഈ മനോഭാവമുള്ളവരാണ്. അവർ സ്വയം തങ്ങളെ വിദ്യാസമ്പന്നരെന്ന് വിശേഷിപ്പിക്കുന്നു. തങ്ങളുടെ പഠിപ്പിൽ അഭിമാനിക്കുന്നവരാണവർ. ഇവർ മാധ്യമങ്ങളും ഇന്റർനെറ്റും തുടങ്ങിയ വിവിധ മാർഗങ്ങളിലൂടെ യുവാക്കളെയും അപക്വരെയും തങ്ങളുടെ ചിന്തകളാൽ വിഷമയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ കൂട്ടർ ഒരിക്കൽ സന്നിഹിതനാകേണ്ട, തങ്ങളുടെ കർമ്മങ്ങളുടെ കണക്കുകൾ ബോധിപ്പിക്കേണ്ട സർവശക്തനായ അള്ളാഹുവിൽ പൂർണമായ ദൃഢമായ വിശ്വാസമില്ലാത്തവരാണ്. ലോകത്തെ സൃഷ്ടിക്കുകയും തന്റെ നിയന്ത്രണത്തിൽ ഒരു വ്യവസ്ഥിതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട് എന്ന വിശ്വാസമുണ്ടായിരുന്നിട്ടുകൂടി അവന്റെ കൽപ്പനകളെ അനുസരിക്കാത്തവരാണ്. മൂന്നാമത്തെ കൂട്ടർ ഭൗതിക കെട്ടുപാടുകളിൽ വിഹരിച്ചുകൊണ്ട് ദൈവത്തെ വിസ്മരിച്ചു കളഞ്ഞവരാണ്. വല്ലപ്പോഴും ചിന്ത വന്നാൽ നമസ്കരിക്കുന്നു, ദുആയും ചെയ്യുന്നു, എന്നാൽ കൃത്യനിഷ്ഠത ഉണ്ടാകില്ല. ഒരു വിശ്വാസിക്ക് അല്ലാഹു അഞ്ചു നേരത്തെ നമസ്കാരം നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് ശ്രദ്ധിക്കാത്തവരാണ്. ഏതായാലും അല്ലാഹുവിനെ മറക്കുന്നവർ അവസാനം ധാർമ്മിക അധപതനത്തിൽ എത്തിച്ചേരുന്നു എന്നത് നിശ്ചയമാണ്. ആത്മീയ ശോഷണവും സംഭവിക്കുന്നു, അവസാനം മനഃശാന്തിയും നഷ്ടപ്പെടുന്നു. ഭൗതിക കാര്യങ്ങളിലാണ് ലാഭമുള്ളത്. അതിനാൽ ആദ്യം ഇതാണ് ചെയ്യേണ്ടത്, അള്ളാഹുവിനോടുള്ള കടമ പിന്നീട് പൂർത്തിയാക്കാം എന്നവർ കരുതുന്നു. കാരണം ഭൗതിക ലാഭം അവർക്ക് പ്രത്യക്ഷത്തിൽ സമാധാനവും ആഡംബരവും നൽകുന്നതായി കണക്കാക്കുന്നു. എന്നാൽ അള്ളാഹു പറഞ്ഞതുപോലെ അത്തരക്കാരോടുള്ള അള്ളാഹുവിന്റെ പ്രതികരണം അൻഫുസഹും എന്നാകുന്നു. അതായത് അള്ളാഹു അവരെ സ്വയം മറന്നുകളഞ്ഞവരാക്കി മാറ്റുന്നു. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും മനസമാധാനം ലഭിക്കുകയില്ല. ചുരുക്കത്തിൽ വിശ്വാസികളോട് അള്ളാഹു പറയുന്നു, അഥവാ യഥാർത്ഥ ദൈവഭയം നിങ്ങളിലുണ്ടെങ്കിൽ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ, അള്ളാഹുവിൽ ദൃഢവിശ്വാസമുണ്ടെങ്കിൽ, അവന്റെ ഏകത്വത്തിൽ ദൃഢവിശ്വാസമുണ്ടെങ്കിൽ, അള്ളാഹു നൽകിയ കൽപ്പനയ്ക്കനുസരിച്ച് ജീവിതം നയിക്കുക. ഓരോ കർമ്മത്തിന്റെയും അനന്തരഫലത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നതാണ് ആ കൽപ്പന.
അല്ലാഹു നിങ്ങളുടെ ഓരോ കർമ്മങ്ങളെയും പ്രവൃത്തിയെയും വീക്ഷിക്കുന്നുണ്ട് എന്ന ദൃഢവിശ്വാസത്തിൽ നിലകൊള്ളുക. മനുഷ്യന്റെ വിശ്വാസം ഇപ്രകാരമായി തീരുമ്പോൾ ഓരോ പ്രവർത്തനത്തിന്റെയും രീതി തന്നെ മാറുന്നു. അതിന്റെ ഫലമായി അല്ലാഹുവിന്റെ അനുഗ്രഹം തന്നിൽ വർദ്ധിക്കുന്നു എന്നും അവൻ സ്വയം അനുഭവിച്ചറിയുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കെനിയയിൽ സന്ദർശനം നടത്തിയപ്പോൾ അവിടെ നടന്ന ഒരു സ്വീകരണ പരിപാടിയിൽ ഒരു പഴയ രാഷ്ട്രീയക്കാരനെ കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മഉല്ലാ തആലയെയും കണ്ടിട്ടുണ്ട്. അദ്ദേഹം എനിക്കൊരു ഉപദേശം നൽകിയിരുന്നു, അതെനിക്ക് വളരെ പ്രയോജനപ്പെടുകയുണ്ടായി. ആ ഉപദേശം ഇതായിരുന്നു, ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നതിനു മുമ്പും അല്ലാഹു എന്നെ കാണുന്നുണ്ട്, അവന്റെ പക്കൽ എന്റെ എല്ലാ കാര്യങ്ങളുടെയും റെക്കോർഡും ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുക. അദ്ദേഹം മുസ്ലിമായിരുന്നു ക്രിസ്ത്യാനിയായിരുന്നു എന്നെനിക്ക് ഓർമ്മയില്ല, ക്രിസ്ത്യാനിയായിരുന്നു തോന്നുന്നു. ഏതായാലും അവർക്ക് ഫലദായകമാണെങ്കിൽ തന്റെ കർമ്മങ്ങളുടെ പരിണിത ഫലത്തെ ശ്രദ്ധിക്കുക, സർവജ്ഞനും സൂക്ഷ്മജ്ഞനുമായ ഒരസ്തിത്വം തന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനാൽ ദൈവിക തൃപ്തിക്കായിട്ടാണ് എന്റെ ഓരോ പ്രവർത്തനങ്ങളും നടക്കേണ്ടത് എന്ന് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക എന്ന് അല്ലാഹു പ്രത്യേകമായി താക്കീത് നൽകിയിട്ടുള്ള ഒരു വിശ്വാസിക്ക് എത്രമാത്രം പ്രയോജനമായിരിക്കും ലഭിക്കുക. ഇങ്ങനെയുള്ള ചിന്തയില്ലായെങ്കിൽ അല്ലാഹുവിനെ മറന്നുപോകുന്നതാണ്. അപ്പോൾ ദുർമാർഗികളായി ഗണിക്കപ്പെടുമെന്ന് അല്ലാഹു പറയുന്നു. ചുരുക്കത്തിൽ, ഫാസിക് എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് തഖ്വയിലൂടെ ചലിക്കുന്നില്ല എങ്കിൽ, തന്റെ നാളെയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എങ്കിൽ, അല്ലാഹുവിന്റെ കൽപ്പനയ്ക്കനുസരിച്ച് നടക്കുന്നില്ല എങ്കിൽ ദുർമാർഗികളിൽ ഗണിക്കപ്പെടുമെന്ന് അല്ലാഹു വിശ്വാസിയാണെന്ന് വാദിക്കുന്നവർക്ക് വ്യക്തമാക്കി കൊടുത്തിരിക്കുകയാണ്. അല്ലാഹുവാൽ നിർണയിക്കപ്പെട്ട അതിർവരമ്പിനെ ലംഘിക്കുന്നവരെയാണ് ഫാസിക് എന്ന് പറയുന്നത്. അവർ തിന്മകളിൽ മുഴുകിയവരായിരിക്കും, അവർ അനുസരണത്തിൽ നിന്ന് പുറത്തായവരായിരിക്കും, സത്യത്തിൽ നിന്ന് അകന്നുപോകുന്നവരായിരിക്കും. അതിനാൽ നാം ആത്മപരിശോധന നടത്തുന്നില്ല എങ്കിൽ, നമ്മുടെ കർമ്മങ്ങളെ അല്ലാഹു പറഞ്ഞ നിലവാരത്തിൽ അളന്നു നോക്കുന്നില്ല എങ്കിൽ വളരെ ഭയപ്പെടേണ്ടതാണ്. ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു തആലഹു ഈ വിഭാഗത്തെ വിശദീകരിച്ചുകൊണ്ട് എടുത്തു പറയുന്നു, നസുല്ലാഹ ഫഅൻസഹും അൻഫുസഹും ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ എന്ന് പറഞ്ഞവരെ പോലെ നിങ്ങളായിത്തീരരുത്. അതായത്, നന്മയുടെ ഉറവിടവും പരിശുദ്ധനുമായ അല്ലാഹുവിനെ ഉപേക്ഷിച്ചുകൊണ്ട് തങ്ങളുടെ അക്രമവും കൌശലതയും തുടങ്ങി വിവിധങ്ങളായ മാർഗങ്ങളിലൂടെ സഫലത കൈവരിക്കാൻ ആഗ്രഹിക്കുന്നവർ അവരെ പോലെയാകരുത്. അതായത്, കുർക്കനെ പോലെ കൌശലം കാണിക്കുന്നവർ. വീണ്ടും പറയുന്നു, മനുഷ്യന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, ധാരാളം ആവശ്യങ്ങൾ മനുഷ്യനുണ്ടാകുന്നു, ആഹാര പാനീയങ്ങൾ അനിവാര്യമാണ്, സുഹൃത്തുക്കളും ഉണ്ടാകുന്നു, ശത്രുക്കളും ഉണ്ടാകുന്നു. എന്നാൽ ഈ എല്ലാ അവസ്ഥയിലും അല്ലാഹുവിന്റെ അനിഷ്ടം സമ്പാദിക്കുന്നവരാകരുത് എന്ന ചിന്തയുണ്ടാകുന്നു എന്നതാണ് മുത്തഖിയുടെ ലക്ഷണം. അതായത്, എപ്പോഴും അല്ലാഹുവിന് സുഹൃത്തുക്കളെക്കാൾ മുൻഗണന നൽകുന്നു, എപ്പോഴും അവനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. പറയുന്നു, ചിലപ്പോൾ സുഹൃത്തുക്കളിൽ വിശ്വാസമർപ്പിക്കുന്നു, എന്നാൽ ആ സുഹൃത്ത് വിപത്തുണ്ടാകുന്നതിന് മുമ്പ് തന്നെ മരണപ്പെടാവുന്നതാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആപത്തിൽപ്പെട്ട് പ്രയോജനകാരി അല്ലാതായിത്തീരാം. പിന്നീട് ഭരണാധികാരികളിൽ വിശ്വാസമുണ്ടാകാം, എന്നാൽ ഭരണാധികാരി മാറാവുന്നതാണ്, അങ്ങനെ അവന് പ്രയോജനം ലഭിക്കാതിരിക്കുന്നു. ബുദ്ധിമുട്ടിലും വിഷമാവസ്ഥയിലും സഹായം നൽകുമെന്ന് ദൃഢമായി വിശ്വസിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന കുടുംബക്കാരെയും ബന്ധുക്കാരെയും ആവശ്യ സമയത്ത് പ്രയോജനപ്പെടാത്തത്ര ദൂരത്തിലേക്ക് അല്ലാഹു മാറ്റിയേക്കാം. പറയുന്നു, ജീവിതത്തിലും മരണത്തിലും നമ്മിൽ നിന്ന് വേർപെട്ടു പോകാത്ത അല്ലാഹുമായുള്ള ബന്ധം
ഒരു നിമിഷത്തേക്ക് പോലും ഉപേക്ഷിക്കരുത്. ജീവിതത്തിലും മരണത്തിലും അള്ളാഹു ആണ് കൂടെ ഉണ്ടാവുക. പറയുന്നു, അള്ളാഹു പറയുന്നു, അള്ളാഹുമായി ബന്ധം വിച്ഛേദിച്ചവരെ പോലെയായി തീരരുത് നിങ്ങൾ. തൽഫലമായി നിങ്ങൾ ദുഃഖങ്ങളിൽ നിന്നും സുരക്ഷിതരായി തീരുന്നതല്ല, സുഖം ലഭിക്കുന്നതല്ല, മറിച്ച് എല്ലായിടത്തു നിന്നും നിന്ദതയായിരിക്കും ലഭിക്കുക. ആ നിന്ദത സുഹൃത്തുക്കളിൽ നിന്നായിരിക്കാം ലഭിക്കുക. അള്ളാഹുമായി ബന്ധം വിച്ഛേദിക്കുന്നവർ ആരാണ്? അവർ ദുർമാർഗികളും ആജ്ഞാലംഘകരുമാകുന്നു. അവരിൽ സത്യവിശ്വാസമുണ്ടായിരിക്കില്ല. അവർ വിശ്വാസത്തിൽ പക്വതയില്ലാത്തവരാണെന്ന് മാത്രമല്ല, മറിച്ച് അവർക്ക് ദൈവത്തിന്റെ സൃഷ്ടികളോട് അനുകമ്പയില്ലാത്തവരുമാകുന്നു. അള്ളാഹുവിന്റെ സൃഷ്ടികളോട് കരുണ കാണിക്കുന്നവരല്ല. അതായത് അള്ളാഹുവിനോടുള്ള കടമയും പൂർത്തിയാക്കുന്നില്ല, മനുഷ്യരുള്ള കടമയും പൂർത്തിയാക്കുന്നില്ല. അതിനാൽ നാം ഓരോരുത്തരും നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് അനുഗുണമാക്കി മാറ്റാൻ ശ്രമിക്കേണ്ടതാണ്. നമ്മുടെ താൽക്കാലിക പ്രയോജനത്തിന് പകരമായി നമ്മുടെ നാളെയിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുക. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക് നൽകുമാറാകട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر